ചില ദൈവങ്ങളെ വിളിച്ചങ്ങ് തുടങ്ങാം. നല്ല ലക്ഷണം, പെട്ടെന്ന് തുറന്നു. പലതെങ്ങനെ കടയിൽ കയറിയ പോലെ. വണ്ടിയിൽ ആരോ ഉണ്ടല്ലോ. കള്ളൻ, കള്ളൻ, കള്ളൻ! എന്റെ അപ്പൻ ബഷീർ എന്നെ പിടിച്ചോ. നീ പിടിച്ചോ, ഓടിക്കൂടാ. ശിവരാത്രിയായ പിന്നെ കള്ളന്മാരുടെ ശല്യ. ഇവന്മാർക്കൊക്കെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ? കഷ്ടം. എന്താ കൂടുതൽ ന്യായം പറയണ്ട, നടക്കണ സെഷനിലേക്ക്. സ്പോർട്സ് കോട്ടയെ കിട്ടിയതാണെന്ന് തോന്നുന്നു. കാര് പോലീസാ, അതാ ഇത്ര സ്മാർട്ട്. എനിക്കൊരു ഉണ പിടിക്കും. എന്നാ പിടികൊടുക്കെ തൈലം. എന്റെ വക പച്ചക്കറി വേണ്ട സഭ. എന്നാൽ ഒന്നിരിക്കട്ടെ. അയ്യോ, പുറയിലുണ്ട്. നിങ്ങൾ ഓടിക്കോ, ഞാൻ പുറകെ എത്തിക്കോളാം. കള്ളന്മാര് കാരണം മനസമാധാനമായിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റണില്ല. മോനിങ്ങോട് വന്നേ. ഈ ഗ്യാങ്ങിലുള്ളതാണല്ലേ. എന്താ പേര്? ശിവപുരി. ആ, നല്ല പേരാണല്ലോ. എന്താ പേര്? പൊട്ടനാ? പേര് പറയണ. പുരുഷൻ വെള്ളായണി. നിന്റെയോ? റബ്ബറ് രാജപ്പൻ. ഇയാളുടെയോ? സോളമൻ. നമ്മുടെയോ? പറയണ. സ്റ്റീരിയോ ബഷീർ. ഇവരെടുത്ത ബാഗിനകത്ത് ഞങ്ങളുടെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. കുറുപ്പേ, അതെടുത്ത് കൊടുത്തേ. ഇവന്മാരുടെ പേരിൽ കേസൊന്നും ചാർജ് ചെയ്യണ്ട, ഇറക്കി വിട്ടേക്ക്. ഈ സ്റ്റേഷനിലെ നോട്ടപ്പുള്ളികളായവർ ശിവരാത്രി കഴിഞ്ഞിട്ട് വിട്ടാ പോരെ, നാട്ടുകാർക്ക് ഒരു സ്വഹിരം ഉണ്ടാവും സാർ. ഇറക്കി വിട്ടേക്ക്. മഹാദേവൻ തമ്പി കാരണം ആർക്കും ഉറക്കല്ല ഉണ്ടാവണ്ട. പോട്ടെ. സാർ, ഇവിടെ വനിതാ പോലീസിനെ ഒന്നും കണ്ടില്ലല്ലോ. വന്നേ. എന്താ ചോദിച്ചേ? വനിതാ പോലീസ്. എവനെ ഒഴിച്ചു ബാക്കിയുള്ള രംഗത്തേക്ക്? വനിതാ പോലീസിനെ കാണണോ? അല്ലടാ, ആകെ വൃത്തികേടാക്കിയല്ലോ. അതെ, ഒന്ന് നിന്നേ. അങ്ങനെ അങ്ങ് പോയാലോ? എന്താ സാർ, ഞങ്ങളെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓഹോ,
എന്നാൽ പിന്നെ ഒരു പരിചയമില്ലാതെ നാല് ശുദ്ധാത്മാക്കളായ പ്രതികളെ സാറന്തിൽ ഇറക്കി വിടിച്ചു. ഒരു കല്യാണം ആലോചിക്കാൻ എനിക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ടായിരുന്നു. ഇതന്നെ ഹി രാജസ്ഥാൻ മേ. പിന്നെ ഈ പിള്ളേർക്ക് ആലോചിക്കുന്നതിൽ വിരോധമൊന്നും ഇല്ല. ഇറക്കി വിട്ടതിന് നന്ദി പറഞ്ഞിട്ട് പോടാ. ഓൾറെഡി ലവ് ഉണ്ടത്രേ. ഞങ്ങക്കേ നല്ലോണം വിശക്കുന്നുണ്ട് അല്ലേ ബഷീറേ? പിന്നെ ഏതായാലും ഞങ്ങൾ ഇറക്കി വിട്ടതല്ലേ, ഇനി ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള കാശ് കൂടി തന്നിട്ട് അങ്ങ് പോയാ മതി. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല. അയ്യോ, അത്രയ്ക്ക് ദാരിദ്ര്യമാണെങ്കിലേ ഈ 10 പൈസ കയ്യിലിരിക്കട്ടെ. ഒരു വഴിക്ക് പോകുന്നതല്ലേ, നല്ല തൊഴിലാ, ഒന്ന് തുടങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ കൈ നീട്ടിയാ മതി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? തനിക്ക് ബുദ്ധിസ്ഥിരതയില്ലേ, ചാപ്പാടുള്ള കാശ് കൊടു. 4 പേർക്ക് 100 ഉലുവേ. ഇയാൾ ഒരുത്തൻ കാരണം ഞങ്ങളുടെ ഇന്നത്തെ കോള് മുഴുവൻ പോയത്. ഇത് ശിവരാത്രി സമയമാ, വല്ലതും തടയാനുള്ളതും ഇല്ലാതായി. പിശിക്കാതെ 500 രൂപ. 500 രൂപ? അതിൽ കുറഞ്ഞ എങ്ങനെ വല്ലതും കഴിക്കുക? ദേ ഇവനെ തന്നെ വേണം, ഒരു ചെമ്പ് ബിരിയാണി. കച്ചംബർ എന്താ കച്ചംബറേ? എന്താ ഈ കാണിക്കണേ? സാർ ഞങ്ങളുടെ ദൈവമാണ്, അന്നദാനം പ്രഭുവാണ്. ഈ ഉപകാരം മറക്കൂല. മതി മതി, എഴുന്നേൽക്ക്. വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിൽ തെറ്റില്ല. പോയി എന്തേലും കഴിച്ചോ. നീ എന്തിനാ കരയണേ? സാറിനെ പോലെ നല്ലൊരു മനുഷ്യനെ തെറ്റിദ്ധരിച്ചല്ലോ. വിശക്കുന്നതിന് മോഷ്ടിക്കലണ്ട എന്താ ചെയ്യാ? ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളി, ഇപ്പൊ ഒരു പെഗ് അടിക്കണമെങ്കിൽ 1 ഏക്കർ എഴുതിരിക്കണം. നമുക്ക് ആറാമാണ്, നമുക്ക് തിരുതക്കറി പൂട്ടും മതി. സാർ ബാർ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇനി ഓഫൺ ചെയ്യില്ലേ ബ്രദർ? ഫുൾ ഡൗൺ, ഫുൾ ഡൗൺ ബ്രദർ. ഇനി എപ്പോ ഓപ്പൺ ചെയ്യണം, എപ്പോ ക്ലോസ് ചെയ്യുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, മനസ്സിലായ? പലതവണ മാന്യമായി പറഞ്ഞു, ഇനി പിടിച്ച് പുറത്താക്കും. ഞങ്ങളെയൊക്കെ കാശ് കൊണ്ടാടാ നിന്റെ മോനാളി വലിയവനായത്. കൂടുതൽ വളച്ചിൽ കാണിച്ചാലേ സോളവന്റെ തനി സ്വഭാവം പുറത്തു വരും. തണ്ണി അടിച്ചാ ഞാൻ തറയാണ് പട്ടി. നല്ലവണ്ണം ഉള്ളിക്കോ. നമസ്കാരം സാർ. നിനക്കെന്താടാ എഴുന്നേൽക്കാൻ ഒരു മടി? അവ എഴുന്നേറ്റ് നിൽക്കുക, അത്രേ ഉള്ളൂ. സാറേ വെറുതെ നിൽക്കുന്ന നേരം കൊണ്ട് 2 എണ്ണം വീശുന്നോ? ഞാൻ ഇവരൊക്കെ എങ്ങനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു വിഷമിച്ചിരിക്ക. നമ്മുടെ വണ്ടി കൊണ്ടുവന്നില്ലേ? വണ്ടിയും ശവപ്പെട്ടിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നത്. ഞങ്ങൾക്കൊരു 13 രൂപീസ് ഒരു 500 രൂപ കൂടെ കിട്ടിയാൽ ഒന്ന് ഫാം ആവാമായിരുന്നു. അത്രയല്ലേ ഉള്ളൂ, അതും കൂടി എടുത്ത് ബാക്കി 2000 ഇങ്ങനെ. 2000 രൂപ തിരികെ തരാനോ? എന്റെ പോക്കറ്റിൽ ഇരുന്നാൽ കളഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ എടുത്ത് സൂക്ഷിച്ചിരുന്ന ആ പേഴ്സിൽ 2500 രൂപ ഉണ്ടായിരുന്നു. പേഴ്സോ? ഏത് പേഴ്സ്? എന്റെ പേഴ്സ്, എന്റെ സ്വന്തം പേഴ്സ്. എടുത്തേ മോനെ. അങ്ങനെയാണെ കൊടുത്തേക്കാ അല്ലേ. വെച്ചോ, ഒരു 300 രൂപ ഓടി നിന്ന് എടുത്തിട്ടുണ്ട്. കടമായിട്ട് കരുതിയാ മതി, ഉടനെ തന്നേക്കാം. വേണ്ട വേണ്ട, അത് തരാൻ വേണ്ടിയിട്ട് എന്റെ പിന്നാലെ കൂടണ്ട. എന്റെ പ്ലാസ്റ്റിക് കവർ നിങ്ങളുടെ കയ്യിലുണ്ട്, അതിനകത്ത് എന്റെ പാസ്പോർട്ട് ഉണ്ട്, കുറച്ച് തുണികളും ഉണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് തന്നെ മോനെ. തുണി സഞ്ചി തിരിച്ചു കൊടുക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കണ്ടോന്റെ മോദി മോട്ടിക്കണ്ടെന്ന്, അത് അടിച്ചു മാറ്റണ്ടെന്ന്. അന്തസ്സായിട്ട് മാന്യമായിട്ട് കല്ലത്തരം കാണിക്കാതെ. അത്രയും വേണ്ട. അത്രയും വേണ്ടല്ലേ? വേണ്ട. എടുത്തക്കൊമ്മാ, അത് ഉണക്കത്താ. ഇന്നലെ സോളമ്മ വീട്ടിൽ കൊണ്ടപ്പോ എങ്കിട്ട് ചൊല്ലി, ഞാൻ തൊട്ടാ അത് വഴക്കിടും. അതന്നെ എടുക്കല. റേ കിതിരവോ, സോളമൻ എവിടെ? അതോ അങ്ക തൂങ്ങിട്ടു. അതെ, ഇന്നലത്തെ കെട്ടിവിടണെങ്കി വെയിൽ ഉച്ചയിൽ എത്തണം. ആഹാ, ആളേക്കാള് വലിയ കത്തിയാണല്ലോ ശിവപുരി. ഇവിടെ പൂവാലന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യ, അതുകൊണ്ട് പെമ്പിള്ളാരുടെ ചുമതല എനിക്കാ. സംജാ
ഉസ്താദേ 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 ദാ ഞങ്ങൾ വന്നു എനിക്ക് 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 എന്റെ പടച്ചോനെ എന്നും അവള് വരുന്ന വഴിക്ക് കുടിച്ച് ബോധമില്ലാതെ കിടക്കും, എന്നിട്ട് രണ്ടുപേരും കൂടി തല്ലി പിടിച്ചൊരു നല്ല ദിവസം കളയും. ഇന്നലെ രാത്രി ഞാൻ തുണി പിടിപ്പിച്ചില്ലേ കാണായിരുന്നു, ഇപ്പൊ തുണിയും കോണാനില്ലാതെ കിടന്നേനെ. എടാ എടാ ഗീതാഞ്ജലി വന്ന് ഈ ചട്ടിത്തല എഴുന്നേറ്റില്ലേ പുരുഷാ, നേരം വിളിക്കണ്ടേ, കുറച്ചുകൂടെ ഉറങ്ങട്ടെ, നിനക്കൊക്കെ ഉറക്കവും ഇല്ലല്ലോടാ. എന്തോ പെർഫ്യൂം മണക്കുന്നുണ്ടല്ലോ. നീ എന്റെ ദേഹത്തോടാ മൂത്രം ഒഴിക്കുന്നത്? മൂത്രം ഒഴിച്ചാ വെള്ളം ഒഴിച്ചാടാ. ആ ഒഴിച്ചതാ ഒഴിച്ച്, അടിമുടി ഒഴി, ഒന്ന് കുളിർമ കിട്ടട്ടെ. ഹലോ പുന്നാരിച്ച് നിക്കാതെ വാ, ഇന്ന് നേരം വെളുത്തിട്ട് കാലണയുടെ കച്ചവടം നടന്നിട്ടില്ല. വേണ്ട, സോളമൻ വരുന്നില്ല. വന്നില്ലെങ്കിൽ ഞണ്ണുന്നത് എങ്ങനെയാ? കാനായിക്ക് കാശവിടെ നിന്ന് കിട്ടും. നാണല്ലോ മോടിച്ച് തിന്നാൻ, പണിയെടുത്ത് ജീവിക്കേ. ഞങ്ങൾ പഠിച്ച തൊഴിലിതാ, ശീലിച്ചത് എങ്ങനെ മറക്കാനാ? വലിയ വലിയ നേതാക്കന്മാര് ഹവാലെന്നും സവാലെന്നും പറഞ്ഞു കോടികൾ ഉണ്ടാക്കുമ്പോ ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ പോലുള്ളവർ ഒരു വാച്ചോ പേഴ്സോ അടിച്ചു മാറ്റുന്നത് അത്ര വലിയ തെറ്റല്ല കൊച്ചേ. ഞങ്ങളൊന്നും വേണ്ട, സോളമൻ ഒരു കള്ളനായി കാണാൻ എനിക്ക് വയ്യ. എന്നാ പിന്നെ പത്തനംതിട്ട ജില്ലയിൽ ഒരു കളക്ടറുടെ പോസ്റ്റ് ഒഴിവുണ്ട്, നമുക്കൊരു അപേക്ഷ കൊടുത്താലോ? സാറ് പറഞ്ഞത് കേട്ടില്ലേ, നമുക്ക് പെട്ടെന്ന് പോയി ജോലി തുടങ്ങാം. നീ ഇവരുടെ കൂടെ ഒന്ന് പറഞ്ഞ പഞ്ചാരി അടിച്ച് നിക്കാൻ കണ്ട നേരം. അതെ ഗീതാഞ്ജലി, എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ കൂടെ പോയാലും മാറി നിൽക്കത്തേ ഉള്ളൂ. അരേ ജാരെ ഉള്ളുക്ക് പട്ടേ പട്ടേ, ഞാൻ പട്ടടിക്കൂല. ചലോ ഇതർ സേ ജീവിതമ്മ. ചാരായം നിരോധിച്ച കാരണം വാറ്റുകാർ രക്ഷപ്പെട്ടു, ഇനി പഴയ ജിഞ്ചർ ബ്രീസും അരിഷ്ടവും ഒക്കെ മാർക്കറ്റ് പിടിക്കും. എന്നത് അല്ല, വെള്ളം അടിക്കുന്നവൻ എന്തായാലും അടിക്കും. ഇപ്പൊ വിസ്കിക്കും ബ്രാൻഡിക്കും ഒക്കെ സ്വർണത്തിന്റെ വില അല്ലയോ? അല്ല, കുടിയന്മാരിപ്പം 10 രൂപ ചെലവാക്കുന്നിടത്ത് 150 രൂപ വേണം. നിരോധനം കാരണം പെണ്ണിന്റെ കണ്ണീര് കൂടിയേ ഉള്ളൂ. നിരോധിക്കണമെങ്കിൽ മുഴുവനും നിരോധിക്കണം. ഈ അരക്കുറി നിരോധന ആളെ പറ്റിക്കാനാ സീതമ്മ? സീതമ്മ പേടിക്കണ്ട, ധൈര്യമായിട്ട് മാറ്റിക്കോ. പോ സീതമ്മ, ചിന്ന ചിന്ന ആശൈ ചൂട് ചൂടടിക്കും ആശൈ. മയൂര കോണ്ടിനെന്റൽ, ഗുഡ് മോർണിംഗ്. ഓക്കേ ഓക്കേ. Advocate Gobi Chettipalayam Ramaswamy are here. One reservation is here. പക്ഷേ അദ്ദേഹം എത്തിയിട്ടില്ല. വിമാനം ലേറ്റ് ആണ്, ഇപ്പൊ വരും. നിങ്ങൾ? I am Heeralal Pannalal from Mumbai. വണക്കം അയ്യാ. വണക്കം വണക്കം. Good morning sir. Advocate Gobi Chettipalayam Ramaswamy. I see. Welcome to Hotel Mayura Continental. Your room is 103. காரில் என்னுடைய பேகும் கம்ப்யூட்டர் இருக்கு, வாய்ஸ் கிட்ட சொல்லி கொஞ்சம் ரூமுக்கு எடுத்துட்டு வர சொல்லுங்க. எஸ் சார். சார் நம்ம விஷயம் முடியாதுப்பா, எதுக்கு தொந்தரவு கொடுக்குறேன், எனக்கு டைம் இல்ல. இல்ல, இன்னைக்கு ஹைகோர்ட்ல 2 மர்டர் கேஸ் இருக்கு. 2 மர்டர் கேசஸ், ஈவினிங் ஃபிளைட் கோயிங் டெல்லி, ஹவாலா கேஸ், நோ டைம், நோ டைம் பா. எந்த கேஸ் வாதிக்கும் பரையனா? ஒரு ஸ்டீரியோ கேஸ், കുറെ നാളായി പുറകെ നടക്കുന്നു. സാറിന് സമയമില്ല, ഭയങ്കര ബിസി. സാർ ആ ഇങ്കവേ മെതുവ മെതുവേ, താഴെ വീണ് ഉടഞ്ഞു പോണ 1,00,000 രൂപ തൊലഞ്ചിടും. ഇത് എന്നുടേ കമ്പ്യൂട്ടർ. നീ പോയി അയ്യാവുക്ക് ഒരു സ്പെഷ്യൽ കോഫി കൊണ്ടുവാ. ഓക്കെ സാർ. ഈ സന്തോഷമാ വെച്ചുക്ക. Excuse me. தமிழ் தெரியுமா? Yes sir. கோபிச்செட்டிப்பாளையம் ஐயர் இருக்கா? நீங்க யாரு? நாங்க குமஸ்தர்கள். நான் உஸ்லாம்பட்டி வைத்தியநாதன் சொண்டி, இவன் கோயம்புத்தூர் கிட்டப்பன் சொண்டி.
സാർ 103 ഇരിക്കാം. ആ ரொம்ப നന്ദി. വാ മാപ്പിളെ. പുസലാം പെട്ടിക്കിട്ട പാഞ്ഞണ്ടി പാരേ. யாரே? நாங்க குமுத்தர்கள். வா வா. ஹா. ஐயோ. ஐ. இதெന്തോന്നല്ലയാ? ഇതിനകത്ത് മുഴുവൻ കാടും പൂവും കായും ചെടിയും ഒക്കെ ആണല്ലോ. ഇത് കാട്ടുജാതിക്കാർ താമസിക്കുന്ന മുറിയാ? എടാ ഇതെല്ലാം നമുക്ക് വേണ്ടി വെച്ചതാ. അപ്പൊ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോവല്ലേ? കൊണ്ടുപോവാ. ഓ ഇതൊക്കെ ഉണങ്ങി പോയി. ഇതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കുറേ നാളായി കാണും. ഇതിനൊക്കെ പുറത്ത് കൊണ്ടുവച്ച് ഇത്തിരി. എടാ നീ എന്താ അവിടെ കാണിക്കുന്നത്? ഇതൊക്കെ മുഴുവൻ ഉണങ്ങി നിൽക്കാൻ എടുത്ത് വെള്ളം ഒഴിക്കണം. എടാ അത് റബ്ബറാ. റബ്ബറാ? റബ്ബർ നിന്റെ മറ്റവനാ. ഹെരിട്ട പേര് വിളിച്ച് കളിയാക്കരുത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ. ശരി ശരി, നീ ടാക്സി കൊണ്ടുവന്നിട്ടുണ്ടോ? ആ എന്നാ വേഗം പാക്ക് ചെയ്യേ. അയ്യേ ഇതാണോ ടിവി? ഇത് വളരെ ചെറുതായി പോയില്ലേ? കോളനിയിലുള്ള എല്ലാവർക്കും കാണാൻ കുറച്ചുകൂടി വലിയ ടിവി വേണ്ടേ? അത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാ? ഷേണായി തിയേറ്റർ. വിസ്താരമായി അവിടെ പോയാൽ കാണാം. പോന്ത. ശരി ശരി, ഒന്ന് വേഗം പാക്ക് ചെയ്യ്. വൈകിട്ട് സിനിമ തുടങ്ങുന്നതിന് മുമ്പേ കോളനി കൊണ്ട് ഫിറ്റ് ചെയ്യാനുള്ളതാ. ദേ ഇത് കണ്ടോ, കൊണ്ടുപോകാൻ ഭാഗത്തിന് പൊതിഞ്ഞു വെച്ചിരിക്കുക. നമുക്ക് ഇതുകൊണ്ട് വള്ളിയപ്പന്റെ കടയെ കൊടുക്കാം. പട്ടയടിക്കാൻ പറ്റിയ ക്ലാസ്സാ. ഒരെണ്ണ സീതമ്മയ്ക്ക് പാല് കുടിക്കാനും ഒന്ന് എനിക്ക് പട്ടയടിക്കാനും. വണ്ടി വണ്ടി പോടാ. തമ്പി ഇന്ന കമ്പ്യൂട്ടർ കൊഞ്ചം കാറിൽ എടുത്തു വെച്ചോ. നല്ല വെയിറ്റ് ഇരിക്കും. പാത്ത് എക്സ്ക്യൂസ് മീ, ഈ മുഖം ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. വേറെ എങ്ങും കണ്ടിരിക്കില്ല. കഴിഞ്ഞ 30 വർഷമായി ഈ മുഖം എന്റെ കഴുത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. Your bill, sir. Thank you. Good evening, my dear. Thank you. Yes, sir. It's available. What a call. Thank you. My computer. Okay, sir.